അഞ്ചു പതിറ്റാണ്ട് പുതുപ്പള്ളിയിൽ നിറഞ്ഞു നിന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ പുതുപ്പള്ളി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 3 മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 7 പേരാണ് മത്സരരംഗത്തുള്ളത്. മണ്ഡലത്തിലെ 182 ബൂത്തുകളിൽ വോട്ടെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം തീയതിയാണ് വോട്ടെണ്ണൽ. വൈകാരികതയും രാഷ്ട്രീയവും ഒരുപോലെ നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും അഭിമാന പോരാട്ടമാണ് പുതുപ്പള്ളിയിലേത്. പുതുപ്പള്ളിയിൽ നിന്ന് അലമീൻ ചേരുന്നുണ്ട്. മണർകാട് നിന്ന് രാഹുൽ വിജയൻ, സുഹൈൽ മുഹമ്മദ് ചേരുന്നുണ്ട്, ആർ അരുൺ രാജ് ചേരുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിലെ വിവിധ ബൂത്തുകളുടെ ഇടങ്ങളിൽ നിന്ന് എല്ലാം തന്നെ നമ്മുടെ പ്രതിനിധികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം അലമീനിലേക്കാണ്. അമീൻ പുതുപ്പള്ളിയിൽ നിന്നാണുള്ളത്. അമീൻ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങളുടെ ഓട്ടപ്പാച്ചിലിനൊടുവിൽ ഇപ്പോൾ ഇന്നാ നിർണായക ദിനം എത്തിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അവിടെ സജ്ജമായിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു. ഏറ്റവും ആദ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും സജ്ജമായിരിക്കുന്നു. ഇപ്പോൾ എവിടെയായിട്ടാണ് അമീൻ നിൽക്കുന്നത്? അവിടെ നിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് അമീൻ? സ്മിത, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ പുതുപ്പള്ളി പഞ്ചായത്തിൽ തന്നെയാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വോട്ട് ചെയ്തിരുന്ന അവരുടെ ബൂത്തിൽ തന്നെയാണ്. ചാണ്ടിയുമ്മനും ഇന്ന് ഈ ബൂത്തിലാണ്. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെ 126, 127 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. ഇവിടുത്തെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. 6 മണിയാകുമ്പോൾ തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതിനോടകം പോളിംഗ് ബൂത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനമായിട്ട് ഒരുക്കങ്ങളെല്ലാം അവർ പൂർത്തിയാക്കി. ഇന്നലെ തന്നെ പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ച് അതിൻ്റെ കാര്യക്ഷമതയൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തി തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മണിയാകുമ്പോൾ പാർട്ടി പ്രതിനിധികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അകത്തേക്ക് വരികയും ബൂത്ത് ഏജൻറ്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടത്തുകയും ചെയ്യും. വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകരാറുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ, ചെയ്യുന്ന വോട്ട് കൃത്യമായി ഉദ്ദേശിക്കുന്ന ചിഹ്നത്തിൽ തന്നെ പതിയുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മോക്ക് പോളിംഗിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മോക്ക് പോളിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ VVPAT ചെയ്യുന്നതിൻ്റെ പ്രിൻ്റ് അറിയാൻ പറ്റും. അങ്ങനെ പരാതികൾക്കിടെ പരാതി സുതാര്യമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു ആദ്യഘട്ട നടപടിയാണ്. അത് പോളിംഗ് ഏജൻറ്റുമാരെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ആദ്യഘട്ട നടപടിയാണ് മോക്ക് പോളിംഗ് എന്നുള്ളത്. അത് 6 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനകം പോളിംഗ് ഏജൻറ്റുമാരുൾപ്പെടെ വിവിധ കക്ഷികളുടെ പോളിംഗ് ഏജൻറ്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. ഉദ്യോഗസ്ഥർക്കിപ്പോൾ അതിൻ്റെ അവസാന വട്ടമൊരുക്കങ്ങളിലും ക്രമീകരണങ്ങളിലുമാണ്. ഏതായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ അർത്ഥത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 182 ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ഈ 182 ബൂത്തുകളിലും വിപുലമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ, രാഷ്ട്രീയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ, പുതുപ്പള്ളി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുകയോ നിർണ്ണയിക്കുകയോ ചെയ്യുന്ന ഒന്നുമല്ല. പക്ഷേ എന്നാൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ളൊരു ഉപതെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നൊരു സാഹചര്യത്തിൽ LDFനും UDFനും ഒരുപോലെ അഭിമാന പോരാട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളി മണ്ഡലം കഴിഞ്ഞ 53 വർഷക്കാലം ഉമ്മൻചാണ്ടി എന്ന അതികായനായ നേതാവ് കൈവെള്ളയിൽ കൊണ്ട് നടന്നിരുന്ന ഒരു മണ്ഡലം. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ സംസ്ഥാനത്തെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഉയരുമ്പോൾ ഒരുപക്ഷേ ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരേയൊരു തിരഞ്ഞെടുപ്പ് മാത്രമേ നാളെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉമ്മൻചാണ്ടി എന്നുള്ളതായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം ഉമ്മൻചാണ്ടി ഇല്ലാതെ പുതുപ്പള്ളി ആദ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകാൻ UDF നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെയാണ്. LDF ആകട്ടെ മണ്ഡലത്തെ തിരിച്ചുപിടിക്കുന്നതിന് ജെയ്ക്സി തോമസ് എന്ന കഴിഞ്ഞ 2 തവണ ഉമ്മൻചാണ്ടിക്കെതിരെ മണ്ഡലത്തിൽ മത്സരിച്ച് പരിചിതനായ ഒരാൾ, മണ്ഡലത്തിൽ തന്നെ സുപരിചിതനായ ഒരാൾ എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ജെയ്ക്സി തോമസ്, 9,000 ഉമ്മൻചാണ്ടി ഭൂരിപക്ഷം കുറയ്ക്കാനായി, അങ്ങനെ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച ജെയ്ക്സി തോമസിനെ LDF രംഗത്തിറക്കിയിരിക്കുന്നു. BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലിനെ രംഗത്തിറക്കിയിരിക്കുന്നു. അങ്ങനെ ഒരുപക്ഷേ ഒരു ഏകപക്ഷീയ മത്സരം, ഒരു EC walkover എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് വലിയൊരു ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുന്നതിന് LDFൻ്റെയും BJPയുടെയും പ്രചരണങ്ങൾ സാധിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും വൈകാരികതയും രാഷ്ട്രീയവും നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയായിരുന്നു കഴിഞ്ഞ 26 ദിവസത്തെ പ്രചരണ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്നലത്തെ അവസാനത്തെ നിശബ്ദ പ്രചരണ മണിക്കൂറുകളിലും നമ്മൾ അത്തരമൊരു സാഹചര്യം തന്നെയാണ് കണ്ടത്. വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ, സംസ്ഥാന രാഷ്ട്രീയം ഉൾപ്പെടെ, പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ, പ്രാദേശിക വികസനം ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി എന്ന അധികായനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉൾപ്പെടെ, അങ്ങനെ സഹതാപവും വൈകാരികതയും രാഷ്ട്രീയവും എല്ലാം കെട്ടുപിടഞ്ഞൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് പുതുപ്പള്ളി ഇന്ന് തെരഞ്ഞെടുപ്പിനായി വരുന്നത്. ഏതായിരുന്നാലും ഒരു തലമുറ മാറ്റത്തിന് പുതുപ്പള്ളി മണ്ഡലം തയ്യാറെടുത്തു കഴിഞ്ഞു. പുതുപ്പള്ളിക്കാർ തങ്ങളുടെ പുതിയ നായകനായി ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം.
അതിൽ ഇരുകൂട്ടരും വലിയ പ്രതീക്ഷയിലാണ്. കണക്കുകൾ നിരത്തിക്കൊണ്ട് കണക്കുകളുടെ ഒരു ഒരു പിന്തുണയിലാണ്, പിൻബലത്തിലാണ് ഇടതുമുന്നണി മത്സരത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി വരാമെന്ന് തോന്നുന്നു.